ലുലുവിൻ്റെ ദുബായിലെ ഹെഡ് ഓഫീസിൽ വെച്ച് അല്പസമയത്തിനകം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി ഒരു വാർത്താ സമ്മേളനം നടത്തുകയാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചുകൊണ്ട് അദ്ദേഹം ഓൺലൈനായി സംസാരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് നമുക്ക് ആ സംഭാഷണത്തിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് പോകാം ലുലു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വികസനത്തെക്കുറിച്ച് ഇന്നത്തെ യാത്രാ പ്രശ്നമടക്കമുള്ള സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച് പ്രവാസികൾ നേരിടുന്ന മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ എം എ യൂസഫിന് പരാമർശിക്കും എന്ന് കരുതുകയാണ് നമുക്കതിലേക്ക് പോകാം നമ്മളുടെ ഞങ്ങൾ ഈ പാൻഡമിക് തുടങ്ങിയതിന് ശേഷം ഇരുപത്തിയാറ് ഹൈപ്പർ മാർക്കറ്റും സൂപ്പർ മാർക്കറ്റും കൂടി ഇരുപത്തി ആറ് ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് സൂപ്പർ മാർക്കറ്റ് ഇനാഗ്രേറ്റ് ചെയ്തു ഇൻക്ലൂഡിങ് ഫോർ ഇ കമ്മേഴ്സ് സെൻറ്റർ അത് ഫുൾഫിൽമെൻറ്റ് സെൻറ്റർ അത് ജി സി സി കൺട്രീസിൽ ഈജിപ്തിൽ ഇൻഡോനേഷ്യ മലേഷ്യ എല്ലാം കൂടിയിട്ട് ഇരുപത്തി ആറിനം തുടങ്ങി രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാർച്ച് മുതൽ ഡിസംബർ വരെയും പതിനൊന്ന് ഹൈപ്പർ മാർക്കറ്റ്സ് ഞങ്ങൾ തുടങ്ങി ഈ പാൻഡമിക് ടൈമിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മുതൽ ഇന്ന് വരെയും ഞങ്ങൾ പതിനഞ്ച് ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങി ഞങ്ങൾ അമ്പത്തേഴായിരത്തി തൊള്ളായിരത്തി അമ്പത് ഞങ്ങളുടെ ഇപ്പോൾ സ്റ്റാഫുണ്ട് അതിൽ മുപ്പത്തി രണ്ടായിരം ഇന്ത്യക്കാരുണ്ട് ഇരുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി അറുപത് കേരള നമ്മുടെ മലയാളികളുണ്ട് ഇത് ഞാൻ കറക്റ്റായിട്ട് ഫിഗർ ഇന്നലെ രാത്രി എടുത്തിട്ടാണ് ടൈപ്പ് ചെയ്തിട്ട് ഇന്ന് കാലത്ത് അയച്ചു തന്നത് ഈ പാൻഡമിക് ടൈമിൽ നമ്മൾ ഇവിടെ നിന്ന് മൂവായിരത്തി നാനൂറ്റി പതിനെട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തി അതിൽ ഭൂരിഭാഗവും നമ്മുടെ മലയാളികളാണ് ഇനി ഞങ്ങൾ ഇനി ഒന്നര കൊല്ലത്തിനുള്ളിൽ മുപ്പത് ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങാനുള്ള പരിപാടിയാണ് അതുകൂടാണ്ട് ഇ കമേഴ്സ് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഇനി ഞങ്ങൾ പത്ത് ഫുൾ ഫിൽമിൽ സെൻറ്റർ വിവിധ ഭാഗങ്ങളിൽ തുറക്കും അപ്പോൾ നമ്മുടെ എക്സ്പാൻഷനായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് എന്നുകൂടി അറിയിക്കുകയാണ് ഇനി ഞാൻ ഇന്ത്യയിലത്തെ പറയാം ഇന്ത്യയിൽ ഞങ്ങൾ തിരുവനന്തപുരം ഷോപ്പിംഗ് മോൾ ഈ കൊല്ലം ലാസ്റ്റ് തന്നെയാണ് തുടങ്ങണം ഞങ്ങൾ ആഗ്രഹം പക്ഷേ ഈ കൊ കൊറോണ കാരണം വളരെ ഡിലേ ആയി ഒന്നര കൊല്ലം ഡിലേ ആയി കാരണം ഇപ്പോൾ എണ്ണൂറ് ആളായിരം ആൾ ജോലി ചെയ്യുന്നെങ്കിൽ മൂന്നോ നാലോ ആൾക്കാർക്ക് പോസിറ്റീവ് ആയാൽ ടോട്ടലി എണ്ണൂറ് തൊള്ളായിരം ആൾക്കാർ ക്വാറൻ്റൈൻ ചെയ്യണം കാരണം അത് അവരുടെ അവരുടെയും കൂടി ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ് നമ്മളുടെയും പ്രശ്നമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഡിലേ ആയി ഒന്നര കൊല്ലം അതുകൊണ്ട് ബാംഗ്ലൂർ ഞങ്ങളെല്ലാം റെഡി ആയിരിക്കുകയാണ് അവിടെ മുഴുവൻ ലോക്ക്ഡൗൺ ആയ കാരണം തുറക്കാൻ പറ്റിയിട്ടില്ല ലക്നോ ഞങ്ങളുടെ ഷോപ്പിംഗ് മോൾ അത് ഏതാണ്ട് പണി അവസാനിച്ചിരിക്കുകയാണ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം ഞങ്ങളുടെ ജമ്മു കാശ്മീരിലും അതുകൂടാണ്ട് നോയിഡ അതിലും ഞങ്ങളുടെ ഫുഡ് പ്രോസസ്സിങ് പ്ലാന്റിൻ്റെ പണി ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞു ഇങ്ങനെ പണി നടക്കാനുള്ള ആരംഭമാണ് കേരളത്തിലെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് കേരളത്തിൽ കോട്ടയത്തും തൃശ്ശൂരും കോഴിക്കോടുമുള്ള പണി ആരംഭിച്ചു അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു കോയമ്പത്തൂരും ഇനിയും സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഒരുപാട് പ്രൊജക്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് പക്ഷേ കൊറോണ കാരണം അതൊക്കെ ഡിലേ ആയി സി ദുബ് ഒരു മുഖഛായൻ്റെ മാറുന്ന ബൃഹത്തായൊരു പദ്ധതിയാണ് എക്സ്പോ അത് കഴിഞ്ഞ കൊല്ലമാണ് ചെയ്യേണ്ടതിരുന്നത് കൊല്ലമുണ്ട് ഞങ്ങൾ അതിൽ പല നിലയ്ക്കും സഹകരിക്കുന്നുണ്ട് അത് ഇന്ത്യൻ പാവലിയനും സഹകരിക്കുന്നുണ്ട് വേറെ ഞങ്ങൾക്ക് വേറെ പാവലിയനുണ്ട് അവിടെയൊക്കെ ഞങ്ങളുണ്ട് ഞങ്ങൾ ഫുൾ സ്വിങ്ങിലാണ് അതിൽ ദുബായ് എക്സ്പോയുമായി സഹകരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ ഡി എസ് ഒ മാൾ പുതിയ മാൾ അപ്പോൾ ഹൈബർ മാർക്കറ്റിൽ ഉദ്ഘാടനം ചെയ്ത് ഷോപ്പിംഗ് കാരണം അവിടെ വരുന്നവർക്ക് എക്സ്പോയിൽ വരുന്നവർക്ക് ഉള്ള എല്ലാ സൗകര്യവും നമ്മുടെ മാളിൽ ഒരുക്കുന്നുണ്ട് എക്സ്പോയുടെ ഉള്ളിലും ഞങ്ങളുടെ ഐഡൻറ്റിറ്റി ഉണ്ടാകും ആയതുകൊണ്ട് ഞങ്ങൾ സഹകരിക്കുന്നുണ്ട് അത് ദുബായ്ക്ക് വലിയൊരു ബൂസ്റ്റാണ് മാധ്യമത്തിനും മാധ്യമ പ്രവർത്തകർക്ക് വലിയൊരു ബൂസ്റ്റായിരിക്കും ആ കാരണം ഈ എക്സ്പോ ആയതുകൊണ്ട് ലോകത്ത് നിന്ന് എമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകളും ലക്ഷക്കണക്കിന് ആളുകളും വരും അപ്പോൾ അതന്നെ വലിയൊരു ടൂറിസം അതുപോലെ റീറ്റെയിൽ സെക്ടർ അതിലൊക്കെ വലിയൊരു പുരോഗതി ഉണ്ടാകും അപ്പോൾ അതിന് ഞമ്മൾ ഞങ്ങളുടെ എല്ലാ സഹകരണവും അക്കാര്യത്തിലുണ്ട് ഞങ്ങളുടെ പാർട്ടിസിപ്പേഷനുണ്ട് സഹകരണമെല്ലാം പാർട്ടിസിപ്പേഷൻ അതിലുണ്ട്